DTK Detailing Tools Kerala Ernakulam and Thrissur. Hello friends, നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് ഹൈ പ്രഷർ വാഷർ. എന്താണ് ഹൈ പ്രഷർ വാഷർ? മാർക്കറ്റിൽ നമ്മൾ ഒരുപാട് പേരിൽ ഹൈ പ്രഷർ വാഷറിൽ കേട്ടിട്ടുണ്ട്. പല ഇതിൻ്റെ കൊട്ടേഷനൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു എക്സിക്യൂട്ടീവ് വന്നു കഴിഞ്ഞാൽ നമ്മളോട് പറയാറുണ്ട് ഇതിന് എൽ പി എം ഇത്രയാണ് സാർ, അല്ലെങ്കിൽ ഇത് 3 HP ആണ്, 5 HP ആണ്, സാറിന് ഈ ഒരു മോഡൽ ആണ് ഏറ്റവും നല്ലത്, ഇതായിരിക്കും നല്ലത് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ ബാർ പ്രഷർ ഇതൊക്കെ പറയാം. പക്ഷേ നമ്മളൊരു പുതുതായിട്ട് നമ്മളൊരു കാർ വാഷ് സെൻറ്റർ തുടങ്ങാൻ പോകുന്നവർക്ക് ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു മെഷീനറീസാണ് ഈ ഹൈ പ്രഷർ വാഷ് എന്ന് പറയുന്നത്. ഇപ്പോൾ സിമ്പിളായിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എങ്ങനെ ഒരു കാർ വാഷ് സെൻറ്റർ തുടങ്ങാം, ആ തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൽ ഏതൊക്കെ പേപ്പർ കൊടുക്കണം, ആ പേപ്പർ എങ്ങനെ സബ്മിറ്റ് ചെയ്യണം എന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് താഴെ ഇട്ടിട്ടുണ്ട്. നമ്മൾ ഈ ഒരു പുതിയ വീഡിയോ നമ്മൾ കൂടുതലും പരിചയപ്പെടുന്നത് ഹൈ പ്രഷർ വാഷർ, അതിൻ്റെ 3 types ഹൈ പ്രഷർ വാഷർ, അതിൻ്റെ ആ പമ്പിൻ്റെ പ്രിൻസിപ്പലിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ 3 types കാറ്റഗറി ചെയ്തിട്ടുണ്ട്. ആ 3 category പമ്പുകൾ ആണ് ഇന്ന് മാർക്കറ്റിലുള്ളത്. ആ 3 types പമ്പുകൾ ഏതൊക്കെയാണ്, അതിൽ ഏതൊക്കെ പമ്പുകളാണ് നമുക്ക് ആവശ്യം വരിക എന്നുള്ളതാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും DTK പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും ബെൽ ബട്ടൺ ഉണ്ട്, അത് അമർത്താൻ മറക്കണ്ട, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. താങ്ക് യു. പലപ്പോഴും നമുക്ക് കിട്ടുന്നൊരു ചോദ്യങ്ങളാണ് ഇതിൽ എത്ര തരം പമ്പുകളുണ്ട്, ഏതാണ് ബെസ്റ്റ്, കൂടുതൽ ലൈഫ് കിട്ടുന്ന ഏതാണ്, വ്യത്യാസങ്ങൾ എന്താണ്, നല്ല ചോദ്യങ്ങളൊക്കെ ഒരുപാട് വരാറുണ്ട്. അപ്പോൾ ആ ഒരു ചർച്ചയിലൂടെ നമുക്ക് ഇന്ന് നമ്മുടെ വീഡിയോ പോവാം. അതുപോലെ തന്നെ ഇതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിളും നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം. അതുപോലെ ഈ ടൈപ്പ് കാറ്റഗറീസ് പമ്പുകളൊക്കെ ഏതാവശ്യത്തിന് നമുക്ക് യൂസ് ചെയ്യാം എന്നുള്ളതും നമുക്ക് പഠിക്കാം. അതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണ്, ഡിസ്അഡ്വാൻറ്റേജ് എന്താണ് എന്നുള്ള കാര്യങ്ങളും പഠിക്കാം. അതുപോലെ തന്നെ ഈ ഒരു പ്രഷർ പമ്പ്, ഏതൊരു പ്രഷർ പമ്പ് നമ്മൾ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിലും ഹൈ പ്രഷർ വാഷർ യൂസ് ചെയ്യണമെങ്കിലും അതിൻ്റെ ഒരു ടിപ്സ്, അല്ലെങ്കിൽ അതെങ്ങനെ നമ്മുടെ സെൻറ്ററിൽ മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ള കാര്യത്തിലും നമുക്കിന്ന് ഈ വീഡിയോയിലൂടെ നമുക്ക് പഠിക്കാം. ആദ്യം നമുക്ക് ഇതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിളാണ് നോക്കേണ്ടത്. ഇതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുമ്പോൾ നോർമൽ എന്താണ്, 2 components കൂടിയതാണ് ഒരു ഹൈ പ്രഷർ വാഷർ ഉണ്ടാവുക. വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുമ്പോൾ വെള്ളം അത് ഉള്ളിലേക്ക് എടുക്കുന്നു, അതിനെ ഹൈ പ്രഷറിൽ പുറത്തേക്ക് തള്ളുന്നു. ഇതിനെ ഹെൽപ്പ് ചെയ്യുന്നത് 2 main components ആണ്. ഒന്ന് മോട്ടർ, 2 പമ്പ്. ആദ്യത്തേത് മോട്ടറാണ്. മോട്ടർ എന്ന് പറയുന്നത് കമ്പോണൻറ്റ് ഒരു ഇൻഡക്ഷൻ മോട്ടറായിരിക്കും, അല്ലെങ്കിൽ ഒരു ഇലക്ട്രിക് എനർജി കൺവെർട്ട് ചെയ്തിട്ട് ആ ഷാഫ്റ്റിനെ തിരിക്കുന്നു. ആ ഷാഫ്റ്റിൻ്റെ ഒരു എൻഡ് നമ്മുടെ പമ്പായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവും, അങ്ങനെ ഈ പമ്പിനെ തിരിയാനും സഹായിക്കുന്നു. ഇതാണ് മൂപ്പരെ മെയിൻ ജോബ്, ആരെ മോട്ടറിൻ്റെ മെയിൻ ജോബ്. രണ്ടാമത്തെ മെയിൻ പാർട്ടായ കമ്പോണൻറ്റ് പമ്പാണ്. ഇതിനെയാണ് നമ്മൾ 3 types മാറ്റുന്നത് ഇതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ അനുസരിച്ച്. ഈ പമ്പിൻ്റെ പ്രവർത്തനം എന്താണെന്ന് വെച്ചാൽ വളരെ സിമ്പിളാണ്. പമ്പ് എന്ന് പറയുന്നത് നമ്മൾ വെള്ളം വലിച്ചെടുക്കുന്നു, വലിച്ചെടുത്തിട്ട് അതിനെ കംപ്രസ് ചെയ്തിട്ട് ഔട്ട്പുട്ട് ആയിട്ട് ഹൈ പ്രഷറിൽ പുറത്തേക്ക് തള്ളുന്നു. ഇതാണ് മൂപ്പരെ പണി. മോട്ടറിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ പമ്പിലും ചില പാർട്സുകളുണ്ട്. മോട്ടറിൽ നമ്മൾ മോട്ടറിൻ്റെ പ്രവർത്തനങ്ങൾ നമ്മളിപ്പോൾ നേരത്തെ വീഡിയോയിൽ കണ്ടല്ലോ. അതുപോലെ തന്നെ പമ്പിലും പമ്പിൻ്റേതായ ചില പാർട്സുകളുണ്ട്. ഇതിൻ്റെ മെയിൻ പാർട്സ് എന്ന് പറയുന്നത് ഈ മോട്ടറിൽ നിന്നും വരുന്ന റൊട്ടേഷൻ എനർജി പമ്പിൽ ഫിറ്റ് ചെയ്തിട്ടില്ല, പിസ്റ്റണിൽ ഘടിപ്പിച്ചിട്ടുണ്ടാവും. ഈ പിസ്റ്റണാണ് ഈ വെള്ളം സക്ക് ചെയ്യണതും അതുപോലെ തന്നെ വെള്ളത്തിനെ പുറത്തേക്ക് തള്ളിയിട്ട് വിടുന്നതും ചെയ്യുന്നത് ഈ പിസ്റ്റൻ്റെ വർക്കാണ്. ഒരു ലീനിയർ മോഷനാണ് അവിടെ വർക്ക് ചെയ്യുന്നത് പിസ്റ്റൻ്റെ മേലെ, അതായത് മുന്നോട്ടും പിന്നോട്ടും തള്ളുക എന്നുള്ളതാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. ഈ മോട്ടറിൻ്റെ വർക്കിങ്ങിലൂടെ ഈ പിസ്റ്റൺ മുന്നോട്ടും പിന്നോട്ടും തള്ളുമ്പോഴാണ് ഇൻപുട്ടും ഔട്ട്പുട്ടായിട്ട് കൊടുക്കുന്നത്. ഇൻലെറ്റിൽ കൂടെ വെള്ളം വരുന്നു, ഔട്ട്ലെറ്റിൽ കൂടെ വെള്ളം പോകുന്നു. ഇതിൻ്റെ ഇടയിൽ ഇതിൻ്റെ പ്രഷറിനെ കൺട്രോൾ ചെയ്യുന്ന പ്രിൻസിപ്പിളാണ്, വർക്കിംഗ് പ്രിൻസിപ്പിളാണ് നമ്മൾ 3 types കാറ്റഗറി ചെയ്തിട്ടുള്ളത്. ബബിൾ പ്ലേറ്റ് പമ്പ് എന്ന് പറയുമ്പോൾ ഇത് വർക്ക് ചെയ്യുന്നത് ഒരു വബ്ലിംഗ് മോഷനിലാണ്. ഇതിന് പിസ്റ്റൺ ഫിറ്റ് ചെയ്തിട്ടുള്ള ഒരു ഡിസ്കിലാണ്. ആ ഡിസ്ക് എന്ന് പറയുന്ന ഒരു വബ്ലിംഗ് ഡിസ്കാണ്. ആ ഒരു വബ്ലിംഗ് മോഷനിലാണ് ഇത് തിരിയുന്നത്. നമ്മൾ ഈ ഒരു പിക്ചർ അല്ലെങ്കിൽ ഒരു ഈ വീഡിയോയിൽ നിങ്ങൾക്കത് കാണാൻ പറ്റും. അതിൻ്റെ ഒരു വർക്കിംഗ് മോഡൽ നമുക്ക് കാണാൻ പറ്റും. വബിൾ പ്ലേറ്റിൻ്റെ അഡ്വാൻറ്റേജ് എന്ന്
പറയുമ്പോൾ അഡ്വാൻറ്റേജ് നോക്കുകയാണെങ്കിൽ കുബ പ്ലേറ്റ് വളരെ കോസ്റ്റ് എഫക്റ്റീവാണ്, ലോ കോസ്റ്റാണ്, ഇതിൻ്റെ പ്രൊഡക്ഷനും ലോ കോസ്റ്റാണ്. അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്നത് ഇത് ഡൊമസ്റ്റിക് പർപ്പസ്, അതായത് വീട്ടിൽ നമ്മൾ വണ്ടി വാഷ് ചെയ്യണ സ്ഥലത്തൊക്കെ നമുക്കിത് കാണാൻ പറ്റും. ബബിൾ പ്ലേറ്റിൻ്റെ പ്രിൻസിപ്പൾ വെച്ചിട്ട് യൂസ് ചെയ്യണ പ്രഷർ വാഷറാണ് ഇന്ന് നമ്മൾ വീട്ടിലൊക്കെ കാണപ്പെടുന്നത്. അതുപോലെ തന്നെ ചെറിയ മാർക്കറ്റിൽ കിട്ടുന്ന വളരെ വില കുറഞ്ഞ് ചീപ്പ് റേറ്റിൽ നമ്മൾ കിട്ടുന്ന ഒരു ഒരു ഏകദേശം 3,000 മുതൽ 12,000 രൂപ വരെ ഉള്ളിൽ കിട്ടുന്ന ഹൈ പ്രഷർ വാഷറുകളാണ് ബബിൾ പ്ലേറ്റിൻ്റെ പ്രിൻസിപ്പൾ യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇതിൻ്റെ റിപ്പയറിംഗ് ആണ്, മെയിൻ്റെനൻസ് ആണ്, ഇതിൻ്റെ ലൈഫ് സ്പാൻ ആണ്. ഹൈ പ്രഷർ വാഷർ ഹൈ പ്രഷറായിട്ട് നമുക്ക് ഔട്ട്പുട്ട് കിട്ടണമെങ്കിലും ഇതിൻ്റെ ഒരു ലൈഫ് ടൈം വളരെ കുറവാണ്, ഏകദേശം ഒരു 400 മണിക്കൂറിന് താഴെ മാത്രമേ നമുക്ക് ഇതിൻ്റെ ഒരു ലൈഫ് ടൈം കിട്ടാറുള്ളൂ. അതുപോലെ തന്നെ ഇതിൻ്റെ റിപ്പയർ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്, ലീക്കേജ് ഉണ്ട്, സീൽഡ് ആയതുകൊണ്ട് തന്നെ ലീക്കേജ് സംഭവിക്കാൻ വളരെ സാധ്യത കൂടുതലാണ്. നമുക്കൊരു ഒരു കാർ വാഷർ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർ ഒരിക്കലും ഇത് പർച്ചേസ് ചെയ്യരുത്. പിന്നെ ഒരു സ്റ്റാൻഡ് ബൈ എന്നൊരു മോഡൽ നമുക്ക് വേണമെങ്കിൽ വെക്കാം. എന്നിരുന്നാലും കുറച്ചും കൂടിയും നല്ലത് ഈ ഒരു ഡീറ്റെയിലിംഗ് മാത്രം ഫോക്കസ് ചെയ്യണവർ, അതായത് ഡീറ്റെയിലിംഗ് സെൻറ്റർ മാത്രം, കാർ വാഷ് സെൻറ്റർ ഇല്ലാതെ ഡീറ്റെയിലിംഗ് സെൻറ്റർ മാത്രം ഫോക്കസ് ചെയ്യണവർക്ക് നല്ലത് ഒരു കോസ്റ്റ് എഫക്റ്റീവായിട്ട് ഇനീഷ്യലായിട്ട് നമുക്ക് മേടിച്ച് വെക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ്, മെഷീനറിയാണ്, ഹൈ പ്രഷർ വാഷറാണ് വോബിൾ പ്ലേറ്റ് മോഡ് പമ്പ്, അതായത് നമ്മളിന്ന് സാധാരണ മാർക്കറ്റിൽ കാണുന്ന ഈ പ്രഷർ. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവിടെ ഒരു ഒരു വാഹനം വന്നിട്ടുള്ള ഒരു സെറാമിക് കോട്ടിങ്ങിനോ അല്ലെങ്കിൽ ഒരു ഇൻറ്റീരിയർ ക്ലീനിങ്ങിനോ അവിടുത്തെ ഒരു ആവശ്യത്തിന് വേണ്ടി വന്നിട്ടില്ല, ആ ഒരു വർക്കിന് വേണ്ടിയിട്ടുള്ള വാഹനത്തിന് കാർ വാഷ് ചെയ്യാൻ വേണ്ടി മാത്രം യൂസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഇതായിരിക്കും നല്ലത്. അതിനുവേണ്ടി ഹൈ പ്രഷർ വാഷറോ അല്ലെങ്കിൽ നമ്മൾ രണ്ടാമതായിട്ട് പറയാൻ പോകുന്ന എക്സൽ കാം പ്രഷർ വാഷറോ വെക്കേണ്ട ആവശ്യമില്ല. എന്നുവെച്ചാൽ ഒരു ഒരു ദിവസം അല്ലെങ്കിൽ ഒരാഴ്ചക്കുള്ളിൽ ചിലപ്പോൾ രണ്ട് വണ്ടിയൊക്കെ ചിലപ്പോൾ വാഷ് ചെയ്യേണ്ട ആവശ്യം വരുള്ളൂ. അങ്ങനത്തെ ഒരു കേസിനൊക്കെ ഏറ്റവും നല്ലത് ഇതുപോലത്തെ ഒരു പ്രഷർ പമ്പ് മേടിച്ചൊക്കെ നല്ലത്. ഓക്കെ, രണ്ടാമത്തെ പ്രിൻസിപ്പളിൽ വർക്ക് ചെയ്യുന്നതാണ് എക്സൽ കാം പ്രഷർ വാഷ് പമ്പ്. എക്സൽ കാം പമ്പ് എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ കണ്ട അതേ ഒരു മോഡൽ തന്നെയാണ് ഇതിലും വരുന്നത്, പക്ഷേ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. പെട്ടെന്ന് കാണുമ്പോൾ നമ്മൾ ഇത് രണ്ടും സെയിം അല്ലേ, ബബിൾ പ്ലേറ്റും അതുപോലെ തന്നെ എക്സൽ കാമും ഏകദേശം സെയിം അല്ലേ എന്ന് തോന്നും, പക്ഷേ ചെറിയ വ്യത്യാസമുണ്ട്. മറ്റേതിൽ ഫ്ലെക്സിബിളായിട്ട് മൂവ്മെൻ്റ് ഉണ്ടായിരുന്നു, റൊട്ടേഷൻ ഉണ്ടായിരുന്നു. ഇതിൽ ഒരു ഡിസ്കിൻ്റെ മേലെയാണ് നമ്മുടെ പിസ്റ്റൺ കോൺസ്റ്റൻ്റ് ആയിട്ട് പിടിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു ആംഗിൾ വ്യത്യാസമുണ്ട്, ആ ആംഗിളിൽ കറങ്ങുമ്പോഴാണ് പിസ്റ്റൺ മേലോട്ടും താഴോട്ടും വരുന്നതായിട്ട് ഫീൽ ചെയ്യണത്. ഈ വീഡിയോയിൽ കറക്റ്റ് കാര്യങ്ങൾക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്രിൻസിപ്പിൾ ഒരു വേറെ ആക്സൽ ക്യാം മോഡലായതുകൊണ്ട് തന്നെ ഈ ഒരു പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ, ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത് ഇത് ഹൈ പ്രഷർ വാഷർ നന്നായിട്ട് നമുക്ക് പ്രൊഡക്റ്റ് ചെയ്യാൻ പറ്റും, നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ഹൈ പ്രഷർ വാഷർ വാഷിങ് നമുക്ക് ഔട്ട്പുട്ട് നന്നായി കിട്ടേണ്ട, അതുപോലെ തന്നെ ഇതിൻ്റെ ആംഗിൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഹൈ പ്രഷർ വാഷറിൻ്റെ അതിൻ്റെ പ്രഷർ ഇൻക്രീസ് ചെയ്യാനും ഡിക്രീസ് ചെയ്യാനും നമുക്ക് സാധിക്കും. പ്രഷർ ഇൻക്രീസ് ചെയ്യാൻ ഡിക്രീസ് ചെയ്യാൻ സാധിക്കുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഓരോ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് പ്രഷർ കൂട്ടാനും കുറക്കാനും പറ്റും. ഇതിൻ്റെ ലൈഫ് സ്പാൻ സാധാരണ നമ്മുടെ ബബിൾ മോഡലിനെ അപേക്ഷിച്ച് കുറച്ചും കൂടി ലൈഫ് കൂടുതലാണ്. ക്യാരി ചെയ്യാൻ നല്ലതാണ്, രണ്ടും ക്യാരി ചെയ്യാനും ഓക്കെയാണ്, വെയിറ്റ് കുറവാണ്, ഇന്ന് നല്ല എഫിഷ്യൻസി ഉണ്ട്, പ്രഷറും ഉണ്ട്, പക്ഷേ കൂടുതലായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. ഒരു ഇതൊക്കെ ഒരു ഇനീഷ്യല് നമുക്കൊരു ഒരു 5-8 വാഹനങ്ങൾ വാഷ് ചെയ്യുന്ന ഒരു സെൻറ്റർ ആണെങ്കിൽ, ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി തുടങ്ങാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രഷർ പമ്പാണ് ഈ എക്സൽ കാം പ്രഷർ പമ്പ് മോഡലുകൾ. അതുപോലെ തന്നെ ഒരു ഹൈ പ്രഷർ വാഷർ യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു സ്റ്റീം വാഷർ യൂസ് ചെയ്യണ ഒരു മൊബൈൽ കാർ വാഷ് യൂണിറ്റ് അല്ലെങ്കിൽ സ്റ്റീം വാഷ് യൂണിറ്റ് ചെയ്യണ യൂണിറ്റൊക്കെ ആണെങ്കിൽ അവിടെ നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ് ഈ എക്സൽ കാം പമ്പുകൾ. കൂടുതൽ നമുക്ക് വർക്കുകൾ ഉണ്ടാവില്ല, നമുക്കൊരു ലിമിറ്റഡ് കാറുകളോ നമുക്ക് വാഷ് ചെയ്യാൻ ഉണ്ടാവുള്ളൂ. ഒരു മൊബൈൽ കാർ വാഷ് യൂണിറ്റ് ആണെങ്കിൽ ഒരു ലിമിറ്റഡ് മാക്സിമം പോയാലും ഒരു 6 വണ്ടി, ആ ലെവലിൽ നമുക്ക് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. എന്നാലും എഫിഷ്യൻസിയിൽ കുറവാണ്, നമുക്ക് ലൈഫ് സ്പാനും കുറവാണ്. ഓക്കെ, മൂന്നാമതായിട്ട് നമ്മൾ പഠിക്കാൻ പോണതാണ് ട്രിപ്ലക്സ് പ്ലഞ്ചർ. ഈ ഒരു പേര് നമ്മൾ പലപ്പോഴായിട്ട് കേട്ടിട്ടുണ്ടാവും, ട്രിപ്ലക്സ് പ്ലഞ്ചർ. ഇന്ന് ഏറ്റവും കൂടുതൽ ഇൻഡസ്ട്രിയിൽ ഏറ്റവും കൂടുതലും യൂസ് ചെയ്യുന്നത് ഈ ഒരു ട്രിപ്ലക്സ് പ്ലഞ്ചറാണ്. അതായത് ഒരു കൊമേഴ്ഷ്യൽ പർപ്പസിനായിട്ടും അതുപോലെ തന്നെ
ഒരു ഹെവി കാർ വാഷിംഗ് യൂണിറ്റായിട്ട് നമുക്ക് ഇതിനെ നമുക്ക് കാണാം. ഇതിൻ്റെ ഗുണങ്ങൾ ഒരുപാടുണ്ട്, അതുപോലെ തന്നെ മെയിൻ്റനൻസ് കോസ്റ്റ് കുറവാണ്. ഇതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് നമ്മുടെ കാറിൻ്റെ എൻജിനും ബൈക്കിൻ്റെ എൻജിനൊക്കെ ആയിട്ട് നമുക്ക് താരതമ്യം ചെയ്യാം. ഇതിൻ്റെ ക്രാങ്ക് ഷാഫ്റ്റ് ഉണ്ട്, ഇതിൽ റോഡുണ്ട്, ടൈമിംഗ് ബെൽറ്റ് റോഡുണ്ട്, ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ് ഈ ഒരു ട്രിപ്ലക്സ് പ്ലഞ്ചർ. ഈ ട്രിപ്ലക്സ് പ്ലഞ്ചറിൻ്റെ വർക്ക് നമ്മുടെ കാറിൻ്റെ എൻജിൻ്റെ പിസ്റ്റൻ്റെ വർക്ക് പോലെ തന്നെയാണ് ഇതിൻ്റെ ട്രിപ്ലക്സ് പ്ലഞ്ചറിൻ്റെ വർക്കും. ട്രിപ്ലക്സ് പ്ലഞ്ചറിൻ്റെ മെയിൻ്റനൻസ് വളരെ കുറവാണ്, എഫിഷ്യൻസി 90% ആണ്. ലോങ് ലൈഫായിട്ട് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ പ്രഷറാണെങ്കിൽ തന്നെ നമുക്കൊരു 100 bar പ്രഷർ മുതൽ ഒരു 500 bar പ്രഷറിൻ്റെ മേലേക്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതിന് മേലൊക്കെ ഉണ്ട് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. പ്രഷർ അഡ്ജസ്റ്റബിൾ ആണ്, പ്രഷർ അഡ്ജസ്റ്റബിൾ ആയ ഇൻക്രീസ് ചെയ്യാനും ഡിക്രീസ് ചെയ്യാനും നമുക്ക് പ്രഷർ അഡ്ജസ്റ്റബിൾ ആണ്. ഇത് നന്നായിട്ട് ചൂടാവുന്നില്ല, നന്നായി ചൂടായാൽ തന്നെ ഇതിൻ്റെ തണുക്കാൻ ഇതിൻ്റെ സമയം വളരെ കുറവാണ്. ഇതിൻ്റെ കോസ്റ്റ് നോക്കുകയാണെങ്കിൽ നമ്മൾ മുന്നേ ചർച്ച ചെയ്ത രണ്ട് പ്രിൻസിപ്പൽ ബേസ്ഡ് ആയിട്ടുള്ള വൊബിൾ പ്ലേറ്റിൻ്റെ ആണെങ്കിലും എക്സൽ ക്യാമിൻ്റെ ആണെങ്കിലും പ്രൈസിങ്ങിൽ വളരെ കോസ്റ്റ് കൂടുതലാണ്. ആ കോസ്റ്റിനനുസരിച്ച് ഇതിൻ്റെ ലൈഫും ഇതിൻ്റെ വർക്കിങ്ങും നമുക്ക് വളരെ സംതൃപ്തി തരുന്നതാണ്. എൻജിനിൽ നമ്മൾ ഓയിൽ യൂസ് ചെയ്യണ പോലെ തന്നെ ഇതിനും നമ്മൾ ഓയിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഓയിൽ നമ്മൾ മാക്സിമം ഒരു 10-15 വണ്ടിയുടെ മേലെ നമ്മൾ ഡെയിലി വരുന്നുണ്ടെങ്കിൽ, ഒരു സെൻറ്ററിൽ വരുന്നുണ്ടെങ്കിൽ 1 month ഓയിൽ ചേഞ്ച് ചെയ്യൽ മസ്റ്റാണ്. ഇതിൻ്റെ ലൈഫ് കൂടാൻ ഏറ്റവും ഗുണം ചെയ്യും ഓയിൽ ചേഞ്ച് ചെയ്യാൻ. നമുക്കൊരു 300-350 rupees ചിലവ് വരുള്ളൂ. SE30 ആണ് ഇതിൻ്റെ ഓയിൽ വരുന്നത്. 10W30 നമുക്കിതിൽ ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ 10W40 സജസ്റ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഒരു ചാർട്ട് നോക്കാം. ഈ മൂന്ന് പ്രിൻസിപ്പിൾ വർക്ക് ചെയ്യുന്ന പ്രഷർ പമ്പിൻ്റെ ചാർട്ടാണ്. ഇതിൽ ഓരോന്നും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ വ്യത്യാസങ്ങളും അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഡീറ്റെയിലിംഗിന്റെ കാര്യത്തിൽ ഒരു പ്രൊഫഷണൽ ആവണോ? എങ്കിൽ ഇതാ കേരളത്തിൽ ആദ്യമായി കാർ ഡീറ്റെയിലിംഗ് കോഴ്സുകളുമായി ഒരു സ്ഥാപനം, DTK ഡീറ്റെയിലിംഗ് ടൂൾസ് കേരള. DTK അവതരിപ്പിക്കുന്നു നിരവധിയായ ഡീറ്റെയിലിംഗ് പ്രോഗ്രാംസ്: അണ്ടർസ്റ്റാൻഡിംഗ് കെമിക്കൽ ഇൻ ഡീറ്റെയിലിംഗ്, റോട്ടറി ആൻഡ് ഡ്യുവൽ ആക്ഷൻ പോളിഷർ ട്രെയിനിംഗ്, കോട്ടിംഗ് ആൻഡ് പെയിന്റ് പ്രൊട്ടക്ഷൻ, മാർക്കറ്റിംഗ് ആൻഡ് സ്റ്റാർട്ടപ്പ്. ഇനി തിളങ്ങട്ടെ നിങ്ങളുടെ ജീവിതവും കാർ ഡീറ്റെയിലിംഗിലൂടെ. DTK ഡീറ്റെയിലിംഗ് ടൂൾസ് കേരള, എറണാകുളം.